ബീഹാറിൽ ബി ജെ പി സഖ്യം വിടാൻ ജെ ഡി യു. മുഖ്യമന്ത്രി നിതീഷ് കുമാർ വിളിച്ച പാർട്ടി ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് പാട്നയിൽ ചേരും. നിതീഷിന്റെ നീക്കത്തിന് പിന്തുണയുമായി പ്രതിപക്ഷ പാർട്ടികളായ ആർ ജെ ഡിയും കോൺഗ്രസും രംഗത്ത് വന്നിട്ടുണ്ട്. അതിനിടെ നിതീഷിനെതിരെ പരസ്യ പ്രസ്താവന നടത്തരുതെന്ന് പാർട്ടി നേതാക്കൾക്ക് ബി ജെ പി നിർദ്ദേശം നൽകി. ബീഹാറിൽ ബി ജെ പി ജെ ഡി യു സഖ്യം ഒരിക്കൽ കൂടി വഴി പിരിയുന്നു. ഇന്ന് പാട്നയിൽ ചേരുന്ന മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ജെ ഡി യു നേതൃയോഗത്തിന് ശേഷം ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാവും. ബി ജെ പിയുമായുള്ള സഖ്യം ഉപേക്ഷിച്ചാൽ നിതീഷിന് പിന്തുണ നൽകാൻ തയ്യാറാണെന്ന് ആർ ജെ ഡി വ്യക്തമാക്കിയിട്ടുണ്ട്. ബീഹാറിന്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് ഭക്ത ചരൺദാസ് പാട്നയിലെത്തി പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തി. ഞായറാഴ്ച നിതീഷ് കുമാർ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഇടത് പാർട്ടികളും നിതീഷിന് പിന്തുണ നൽകാൻ തയ്യാറായിട്ടുണ്ട്. നിലവിലെ നിയമസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി 79 സീറ്റുള്ള ആർ ജെ ഡിയാണ്. കോൺഗ്രസിന് 19, ഇടത് പാർട്ടികൾക്ക് 16 സീറ്റുകളുണ്ട്. 45 സീറ്റുകളാണ് ജെ ഡി യുവിനുള്ളത്. അതേസമയം നിതീഷിന്റെ നീക്കം കാത്തിരുന്ന് കാണാനാണ് ബി ജെ പിയുടെ തീരുമാനം. സഖ്യം വിടാനുള്ള തീരുമാനം പരസ്യമായി പ്രഖ്യാപിക്കാത്തതിനാൽ നിതീഷിനെതിരെ പ്രസ്താവന നടത്തരുതെന്ന് നേതാക്കൾക്ക് ബി ജെ പി നിർദ്ദേശം നൽകി. കഴിഞ്ഞ രാത്രി ഉപമുഖ്യമന്ത്രി തർക്കി കിഷോർ പ്രസാദിന്റെ വീട്ടിൽ ബി ജെ പി നേതാക്കൾ യോഗം ചേർന്നു. മഹാരാഷ്ട്രയിൽ അധികാരം തിരികെ പിടിച്ചതിന് പിന്നാലെ ബീഹാറിൽ അധികാരം നഷ്ടമാകുന്നത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാകും. ബീഹാറിൽ 2015 ജെ ഡി യു, ആർ ജെ ഡി, കോൺഗ്രസ് മഹാസഖ്യം സർക്കാർ രൂപീകരിച്ചിരുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.